നമസ്കാരം. കണ്ണൂരിൽ കൊല്ലപ്പെട്ട എഡിഎം നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്ന അഭിപ്രായ പ്രകടനം നടത്തിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ എന്ന സിപിഎംകാരി ഒളിവിൽ പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെയും അതിവിശ്വസ്തയായ ഒരു പാർട്ടി പ്രവർത്തക തന്നെയാണ് പി പി ദിവ്യ. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പി പി ദിവ്യയെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്ന സി പി എം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്നും പി പി ദിവ്യയെ നീക്കം ചെയ്യുകയുണ്ടായി. പോലീസ് കേസെടുക്കുകയുണ്ടായി. ആത്മഹത്യ ചെയ്ത നവീൻ ബാബുവിന്റെ സഹോദരൻ നൽകിയ പരാതിയിൽ പി പി ദിവ്യയ്ക്ക് എതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 10 വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന പോലീസ് ദിവ്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ദിവ്യയെ അന്വേഷിച്ചെന്ന പോലീസിന് ഒരു കാരണവശാലും ദിവ്യയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. എന്നാൽ താൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കവാടത്തിൻ്റെ കിഴക്കേ കവാടത്തിലെത്തി തന്നെയാണ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ദിവ്യ രാജി സമർപ്പിച്ചത്. ഈ സമയത്തൊന്നും തന്നെ പോലീസിന്, അതായത് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ദിവ്യയുടെ നീക്കങ്ങൾ തിരിച്ചറിയുവാനോ അവരെ കണ്ടെത്തുവാനോ അറസ്റ്റ് ചെയ്യുവാനോ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ കപട തന്ത്രം മാത്രമായി തന്നെ അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പല രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ എതിരാളികളും ഇപ്പോൾ പറയുന്നത് താലിബാൻ സംഘടനയ്ക്ക് തുല്യമായ ഒരു പ്രതിരോധ സംവിധാനം തീർത്തു മുന്നേറുന്ന സി പി എമ്മിന് ഭൂഗർഭ അറകളുണ്ടാകാം. സി പി എമ്മിൻ്റെ തട്ടകമായ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ഒരുപക്ഷെ അങ്ങനെ ഒരു ഭൂഗർഭ അറയുണ്ടാകാം. ഈ അറകളിൽ എവിടെയെങ്കിലും തന്നെ സി പി എം ദിവ്യയെ ഒളിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ, രാഷ്ട്രീയ എതിരാളികൾ അത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തുന്നത്. സി പി എം അറിയാതെ ദിവ്യയ്ക്ക് എവിടെയും ഒളിച്ചിരിക്കാൻ സാധിക്കില്ല. സി പി എമ്മിൻ്റെ ആഭ്യന്തര വകുപ്പും പോലീസും ഭരിക്കുന്ന ഈ നാട്ടിൽ എങ്ങനെയാണ് ദിവ്യയ്ക്ക് ഒളിച്ചിരിക്കാൻ സാധിക്കുക? അതായത് സി പി എം വേണം എന്ന് വിചാരിച്ചാൽ ദിവ്യയെ കണ്ടെത്താൻ സാധിക്കും. ദിവ്യയെ കണ്ടെത്താത്തിടത്തോളം കാലം ഒരു കാര്യം ഉറപ്പാണ്, സി പി എം തന്നെയാണ് ദിവ്യയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ദിവ്യയെ കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്ന കണ്ണൂർ കളക്ടർ അരുൺ വിജയ് കഴിഞ്ഞ ദിവസം പിണറായിയിലുള്ള പിണറായി വിജയന്റെ വസതിയിലെത്തി സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയനുമായി കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ ഏതാണ്ട് 20 മിനിറ്റ് നേരമാണ് ചർച്ച നടത്തിയത് എന്നാണ്, കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് അറിയുന്നത്. തനിക്ക് ഇനിയും ഇത്രത്തോളം വലിയ മാനസിക സമ്മർദ്ദം സഹിച്ച് കണ്ണൂരിൽ കളക്ടറായിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തനിക്ക് അവധി വേണം എന്നാണ് പിണറായി വിജയനോട് അരുൺ വിജയൻ അഭ്യർത്ഥിച്ചത്. കളക്ടറേറ്റിലുള്ള ജോലിക്കാർ പോലും തന്നെ മാനിക്കുന്നില്ല, പുച്ഛത്തോടുകൂടി നീരസത്തോടുകൂടിയാണ് തന്നെ അവർ കാണുന്നത്. അതുകൊണ്ട് അവർക്കിടയിൽ നിന്നുകൊണ്ട് ഇനി ജോലി ചെയ്യാൻ തനിക്ക് മാനസികമായി ഏറെ സമ്മർദ്ദമുണ്ട്, ഏറെ പിരിമുറുക്കമുണ്ട്. അതുകൊണ്ട് തനിക്ക് അവധി നൽകുകയോ തന്നെ മറ്റേതെങ്കിലും ഇടത്തേക്ക് സ്ഥലം മാറ്റുകയോ ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയുമായി തന്നെയാണ് മുഖ്യമന്ത്രിയെ കളക്ടർ സമീപിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതാവട്ടെ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ അവിടെ തന്നെ തുടരാനാണ് അരുൺ വിജയനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചത്. നോക്കണം, കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വലിയ വലിയ ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഈ വിഷയത്തിൽ ഒരു ലാൻഡ് ജോയിന്റ് കമ്മീഷണറാണ് അന്വേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് സി പി എം സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ വീണ്ടും ചില ഗൂഢതന്ത്രങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് ജനം മൂക്കത്ത് പേരിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്. പ്രമാദമായ ഈ കേസ് ഒരു എ ഡി എം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു കേസിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറാണ് അന്വേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ പോലീസ് സംവിധാനം ഉള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനം മൂക്കത്ത് പേരിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയും സി പി എം എന്ന പാർട്ടിയും ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കുന്നു. ദിവ്യ എന്ന് പറയുന്ന തങ്ങളുടെ സഖാത്തിയെ ഏത് വിധേനയും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണ പ്രഹസന നാടകം കളിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പ്രതിയോഗികളും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഇതിനിടയിൽ ദിവ്യ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. താൻ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായല്ല എ ഡി എമ്മിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ സംബന്ധിച്ചത്. തന്നെ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയ് ക്ഷണിച്ചതിനു കൊണ്ടാണ് താൻ ആ ചടങ്ങിൽ സംബന്ധിച്ചത് എന്നാണ്
Divya Velipetia. Enal either Kannur Jilla, Kalakraya, Arun Vijay in the Shaditundarno, Tanala asked Chadang in the Sangadagan, Adun to Tanike, Arain Sheniku and La Uru, Uttaravadita Mila, Adhikara Mila, Tan Arain Trenichitilla in the Niana, Divya Vakagal Talikunda, Arun Vijay, Turana each other. Ada either Palatil Divya Kalabu Parano, either with any police in the Munil in the Detripudu and Mendi, Alangil Indundan and Ningle, Achadangil Sambadicha, Vilika, the Uri Chadangil Sambadikim, ADM in the Yatra, Puchadangil, Samskariga. Nilavar Mulral, Cheratri, the Paramarshan, that game, at the head of Panathilaki, Talibid again, Che, the E. Property, and Ayrik, and Wendy Bindam, Divya, collector other than the Chadangi Lake, Chenicha, and the Kalavu Rainbow, CPM, Divyam, Cheran Narthan, Uri Nadaka Matra, Mai Matra, Idine, Bilirth and Sadiku, in the Nayana, Ipur, Janam, Parake, Vishusikindu. In the island police, Urjida Maitan, Divya, Kandatu, and Wendy, and Nushan Narthunu, Pache, Divya, Everday, and Kandatan, police in Sadi Chitilla, our Olivil Poirikinu, in the police for another. Other either Divya, Everday, and Narayan. Divide mobile phone, Suchofana, divide Poduberivadical Divya, Venda in the Chirikinu, Divya Yevadiana, Ulla in the police Narilla in the Parimbul, police in the Paperthum, Etherthodamunda in Nuladana Dilinum, Manasilakan Sadikinu, Uri Pradi mobile phone Ubiokinilla in Nundangil, Uri Pradiata Poduberivadical, Urivakitana, our Sanjarikin the Dengil, our Kandatan Sadikinilla in the Parimbul, Pradi and Arabic Pudana, Yalap in the police, Edi Vithenayana Kandatuna, mobile phone Ubiokata, Pradigala Yanganayana police Kandatuna in Nuladanayana Pol Genem, Parihas the Diodagai police not Chodikinu. Yenda Pinarai, which again Pinarai, which the policeum, CPM, and the party, Divya, and the Mun Kannur Jilla Panchayat President Vella, Urimich Chair and the Gundu Nadatuna, E. Kalla Nadagatine, Janam, Sachim Vaikinu in Nuladana, Arian Sadikinu, Nirveradiaya, Athava, Nishkalanganaya, Yadir Zaratilim. Adimati Natata, Urudios and a Maranat Lake, Talibita, Ural, Retrikin, the Divendi, CPM, Pinarai, Vijiginum, Mudalaya, Arlegal, Chair, Natana, Nadagamana, either Yanana, Ipol Janam, Mukat, the Viril Vachundara, Nale, Police Divia, Kandatumo, Ilio, Enuladella, Namukandaria, Katirika.